ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സൂചി കോതമ്പ് വെച്ചിട്ട് ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് സൂചി കോതമ്പാണ്. അപ്പോൾ ഒരു ഗ്ലാസ് സൂചി കോതമ്പിലേക്ക് നമ്മൾ അര ഗ്ലാസ് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. നമ്മുടെ സാധാ പച്ചരിയൊക്കെ അരച്ച് ചുടുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ പച്ചരിക്ക് പകരം സൂചി കോതമ്പ് ചേർക്കുന്നത്. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ മറ്റേ ദോശ ഉണ്ടാക്കുകയാണെങ്കിലും ചേർത്ത് കൊടുക്കാറുണ്ട്, നമ്മുടെ അരിയുടെ ദോശ ഉണ്ടാക്കുകയാണെങ്കിലും ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി അതിൻ്റെ ഉമ്മിയൊക്കെ കളഞ്ഞിട്ട് വെള്ളമൊഴിച്ച് കുതിർത്താൻ വെക്കുക ഒരു 2-3 മണിക്കൂർ. അപ്പോൾ 2-3 മണിക്കൂറൊക്കെ കുതിർത്തിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ അരക്കുന്ന സമയത്ത് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം, നന്നായി തന്നെ അരയണം കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ബൗളിലൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം, രാത്രിയാണ് ഞാനിത് ചെയ്യുന്നത്, നാളെ രാവിലേക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷേ ഉപ്പ് ചേർത്തതുകൊണ്ടാണോ എന്നറിയില്ല, രാവിലേക്ക് നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാവിലെ ഉപ്പ് ചേർത്താലും മതി, നന്നായി പൊങ്ങി വന്നിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ പുളി ടേസ്റ്റ് ആകേണ്ട അധികം ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായി പുളിച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ രാവിലെ എണീറ്റ് വന്നപ്പോൾ നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ദോശമാവ് നല്ല നമ്മുടെ അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചതുപോലെ തന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം. നമ്മുടെ അരിയുടെ ദോശ കഴിക്കുന്ന അതേപോലെ തന്നെയാണ്, ചെറിയൊരു ടേസ്റ്റിൻ്റെ ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ മാറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനിയും നല്ല നല്ല വീഡിയോസായി ഇനിയും വരാം. അസ്സലാമു അലൈക്കും.